നമസ്കാരം പി സി ജോർജിനോട് സർക്കാർ കാണിക്കുന്നത് ഇരട്ട നീതിയാണെന്ന് ആവർത്തിച്ച് ബി ജെ പി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് വാക്ക് നൽകിയത് പോലെയാണ് സർക്കാരിന്റെ നീക്കം ജോർജിനെതിരായ നടപടി തിരക്കഥ തയ്യാറാക്കിയതിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നതായും ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി തൃക്കാക്കറയിലെ ഇരുപത് ശതമാനം വോട്ട് ലക്ഷ്യം വെച്ച് സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് പി സി ജോർജിന്റെ അറസ്റ്റിന് പിന്നിൽ അദ്ദേഹം വർഗീയ പ്രീണന രാഷ്ട്രീയത്തിന്റെ ബലിയാടാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അറസ്റ്റിലാകേണ്ട നിരവധി ആളുകൾ കേരളത്തിലുണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വംശകത്തി നടത്തുമെന്ന് മുദ്രാവാക്യം വിളിച്ച ഒരു കൊച്ചുകുട്ടി എറണാകുളം തോപ്പുംപടിയിലുണ്ട് എന്നാൽ കുട്ടിയുടെ രക്ഷിതാക്കളെയോ ആ കുട്ടിയെ കൊണ്ട് കൊല്ലവെള്ളി മുദ്രാവാക്യം വിളിപ്പിച്ചവരെയോ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല പി സി ജോർജിനോട് മാത്രം കാണിക്കുന്ന നടപടി അങ്ങേയറ്റം നീതി നിഷേധമാണ് ഇരട്ട നീതിയാണ് ഇടതു സർക്കാർ നടപ്പാക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നടപടിയാണ് പി സി ജോർജിന്റെ കാര്യത്തിൽ സ്വീകരിച്ചത് രാജ്യദ്രോഹികൾക്കും ഭീകരവാദികൾക്കും മാത്രമേ ഈ നടപടിയിൽ സന്തോഷം ലഭിക്കുകയുള്ളൂ അത്തരക്കാർക്ക് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു തൃക്കാക്കുര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പി സി ജോർജിനെ പിടിച്ച് അകത്തിടാമെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന് നൽകിയ ഉറപ്പാണതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു എല്ലാ വർഗീയതയും അപകടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ മുസ്ലിം വർഗീയത സർക്കാരിന് അപകടകരമല്ലെന്നാണ് കേരളത്തിൽ കാണുന്നത് മുസ്ലിം ഭീകരവാദത്തെ സർക്കാർ സഹായിക്കുകയാണെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു അതേസമയം വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപണം നേരിടുന്ന പി സി ജോർജിനെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല ജാമ്യം റദ്ദാക്കി കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് പി സി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കാനിരിക്കവെയാണ് റിമാൻഡ് കേസിൽ നോട്ടീസ് ലഭിച്ചതനുസരിച്ച് ഇന്നലെ പി സി പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരായിരുന്നു തുടർന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു തിരുവനന്തപുരത്തെ കേസിൽ കോടതി നേരത്തെ പി സിക്ക് അനുവദിച്ചിരുന്ന ജാമ്യം റദ്ദാക്കിയിരുന്നു തുടർന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ജനപിന്തുണ തനിക്കാണെന്നും ബി ജെ പിയുടെ ആത്മാർത്ഥ പിന്തുണ തനിക്കുണ്ടെന്നും പി സി ജോർജ് കോടതിയിലേക്ക് പോകും വഴി അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ സർക്കാരിന് പി സി ജോർജിനോട് പ്രതികാര ബുദ്ധിയാണെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മകൻ ഷോൺ ജോർജ് വ്യക്തമാക്കി രാവിലെ പത്ത് പതിനഞ്ചിന് ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് എന്തിനാണ് ജോർജിന് റിമാൻഡ് ചെയ്തതെന്നും അദ്ദേഹം ചോദിച്ചു വിദേശത്തുനിന്ന് തിരിച്ചെത്തിയ ശേഷം മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് പി സി ജോർജിന്റെ അറസ്റ്റാണ് ചർച്ച ചെയ്തത് ഒരു മണിക്കൂറെങ്കിലും പി സിയെ ജയിലിലിട്ട് ആരെയോ ബോധ്യപ്പെടുത്താനാണ് പിണറായി ശ്രമിച്ചതെന്നും വ്യക്തമായ പ്രീണനമാണിതെന്നും ഷോൺ വ്യക്തമാക്കി മുപ്പത്തഞ്ചു മിനിറ്റുള്ള പ്രസംഗത്തിലെ കുറച്ച് ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് മുൻകേസിലെ ജാമ്യം റദ്ദാക്കാനായി മനഃപൂർവ്വം സർക്കാർ ചെയ്തതാണിതെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു അതേസമയം പി സി ജോർജിന്റെ വിദ്വേഷ പ്രസംഗമാണോ എന്നത് വിചാരണ സമയത്ത് കോടതി വ്യക്തമാക്കേണ്ട കാര്യമാണ് ആനുകാലിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പി സി സംസാരിച്ചതെന്നും അദ്ദേഹം പരാമർശിച്ച സംഭവങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന നിരവധി വീഡിയോകൾ തന്റെ മക്കളുണ്ടെന്നും ഷോൺ പറയുകയും ചെയ്തു പി സി ജോർജ് കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിനാകെ എതിരാണെന്നും വരുത്തുതീർക്കാനാണ് മത തീവ്രവാദ സംഘടനകളും മാധ്യമങ്ങളും ശ്രമിക്കുന്നത് പി സി ജോർജ് സംസാരിക്കുന്നത് മത തീവ്രവാദ സംഘടനകൾക്കെതിരെയാണെന്നും മുസ്ലിംങ്ങൾക്കെതിരെ അല്ലെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് തത്വമെയി ന്യൂസ്